ഹായ് ഓൾ വെൽക്കം ടു പി എസ് സി മെമോറൈസ് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പത് തൊഴിൽ വാർത്തയിൽ വന്ന കറണ്ട് അഫയേഴ്സും അതിൻ്റെ വിശദാംശങ്ങളുമാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഈ വീഡിയോ പാർട്ട് ടു ആണ് ഇതിനു മുമ്പുള്ള വീഡിയോയുടെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട് കാണാത്തവർ അതും കൂടി കാണുക തൊണ്ണൂറാമത് ഓസ്കാർ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരങ്ങൾ ഉൾപ്പെടെ ഏഴ് പുരസ്കാരങ്ങൾ ക്രിസ്റ്റഫർ നോളൻ സംവിധാനം ചെയ്ത ഓപ്പൺ നേടി പുരസ്കാര ജേതാക്കൾ സംവിധായകൻ ക്രിസ്റ്റഫർ നോളൻ നടൻ കിലിയൻ മർഫി നടി എമ സ്റ്റോൺ മികച്ച സഹനടൻ റോബർട്ട് ഡൌണി ജൂനിയർ സഹനടി ഡിവൈൻ ജോയ് മികച്ച ആനിമേഷൻ ചിത്രം ദ ബോയ് ആൻഡ് ദ ഹെറോൺ ഡോക്യുമെന്ററി വിഭാഗത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള ടു കിൽ എ ടൈഗർ എന്ന ചിത്രം മത്സരിച്ചെങ്കിലും പുരസ്കാരം നേടാൻ സാധിച്ചില്ല പൗരത്വ ഭേദഗതി നിയമത്തിലെ ചട്ടങ്ങൾ കേന്ദ്ര സർക്കാർ പുറത്തിറക്കി അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നിന്ന് മതവിവേചനത്തെ തുടർന്ന് പുറത്താക്കപ്പെട്ടവർക്ക് ഇന്ത്യൻ പൗരത്വം നൽകുന്ന ഭേദഗതി രണ്ടായിരത്തി പത്തൊമ്പതിലാണ് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയത് ഹിന്ദു സിഖ് ബുദ്ധ ജൈന പാഴ്സി ക്രിസ്ത്യൻ മതവിഭാഗങ്ങൾക്കാണ് പൗരത്വം നൽകുക മുസ്ലിം മതവിഭാഗക്കാരെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല മാർച്ച് പന്ത്രണ്ട് മുതൽ ഓൺലൈനായി പൗരത്വത്തിനുള്ള അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങി രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തിയൊന്നിനോ അതിനു മുൻപോ ഇന്ത്യയിലെത്തിയവർക്ക് അപേക്ഷിക്കാം അരുണാചലിലെ ഇറ്റാനഗറിൽ നടന്ന എഴുപത്തിയേഴാമത് സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ സർവീസസ് ജേതാക്കൾ ഫൈനലിൽ ഗോവയെ ഒരു ഗോളിനാണ് തോൽപ്പിച്ചത് കോഴിക്കോട് സ്വദേശിയായ പി പി ഷഫീലാണ് ഗോൾ നേടിയത് സർവീസസിന്റെ ഏഴാം സന്തോഷ് ട്രോഫി കിരീടമാണിത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് സർവീസസ് അവസാനമായി കിരീടം നേടിയത് ലോകത്തിലെ ഏറ്റവും നീളമുള്ള ഇരട്ട തുരങ്ക പാതയായ സെലാ ടണൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു സെലാ ചുരത്തിലൂടെ തവാങ്ങിലേക്കാണ് പുതിയ തുരങ്കപാത നിർമ്മിച്ചിരിക്കുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് പതിമൂവായിരം അടി ഉയരത്തിലാണ് പാത സ്ഥിതി ചെയ്യുന്നത് രണ്ട് തുരങ്കങ്ങളും ഒരു അനുബന്ധ പാതയും ഉൾപ്പെടുന്നതാണ് പദ്ധതി ആയിരത്തി ഇരുന്നൂറ് മീറ്റർ ആണ് ഇരു തുരങ്കങ്ങളെയും ബന്ധിപ്പിക്കുന്ന പാതയുടെ നീളം പാകിസ്ഥാൻ്റെ പതിനാലാമത് പ്രസിഡന്റായി പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി സഹ അധ്യക്ഷൻ അസിഫ് അലി സർദാരിയെ തിരഞ്ഞെടുത്തു ഇത് രണ്ടാം തവണയാണ് സർദാരി പ്രസിഡൻ്റാവുന്നത് രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെ പ്രസിഡന്റ് പദവി വഹിച്ചിരുന്നു പി എം എൽ പി പാർട്ടികളുടെ നേതൃത്വത്തിലുള്ള സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയായിരുന്നു കൊല്ലപ്പെട്ട മുൻ പ്രധാനമന്ത്രി ബെൻസിർ ബൂട്ടോയുടെ ഭർത്താവാണ് കേരള സംസ്ഥാന യുവജന കമ്മീഷൻ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ യൂത്ത് ഐക്കൺ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു പുരസ്കാര ജേതാക്കൾ കലാ കലാസാംസ്കാരിക വിഭാഗത്തിന് പുരസ്കാരം നേടിയത് ബിസിൽ ജോസഫ് കായിക വിഭാഗത്തിന് പുരസ്കാരം നേടിയത് ആൻസി സോജൻ സാഹിത്യ വിഭാഗത്തിന് പുരസ്കാരം നേടിയത് കെ അഖിൽ കൃഷി വിഭാഗത്തിന് പുരസ്കാരം നേടിയത് അശ്വിൻ പരവൂർ സംരംഭത്വം വിഭാഗത്തിന് പുരസ്കാരം നേടിയത് കെ വി സജീഷ് സാമൂഹിക സേവനത്തിന് പുരസ്കാരം നേടിയത് ശ്രീനാഥ് ഗോപിനാഥൻ മുൻ കേരള കേഡർ ഐ എ എസ് ഉദ്യോഗസ്ഥൻ ഗ്യാനേഷ് കുമാർ ഉത്തരാഖണ്ഡ് കേഡർ ഐ എസ് ഉദ്യോഗസ്ഥൻ സുഖ്ബീർ സിംഗ് സന്ധു എന്നിവരെ പുതിയ ഇലക്ഷൻ കമ്മീഷണർമാരായി കേന്ദ്ര സർക്കാർ നിയമിച്ചു തിരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്ന അരുൺ ഗോയൽ രാജിവെച്ചതിനെ തുടർന്നും മറ്റൊരു കമ്മീഷണറായിരുന്ന അനൂപ് ചന്ദ്ര പാണ്ഡെ വിരമിച്ച ഒഴിവിലേക്കുമാണ് നിയമനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷനായ ഉന്നത സമിതിയാണ് ഇരുവരെയും തിരഞ്ഞെടുത്തത് നാറ്റോ സൈനിക സഖ്യത്തിൽ സ്വീഡന് അംഗത്വം ലഭിച്ചു സഖ്യത്തിലെ മുപ്പത്തിരണ്ടാമത് രാജ്യമായാണ് സ്വീഡനെ ചേർത്തത് രണ്ടു വർഷം മുൻപ് അപേക്ഷ നൽകിയിരുന്നുവെങ്കിലും തുർക്കി ഹംഗറി രാജ്യങ്ങളുടെ എതിർപ്പ് കാരണമാണ് നടപടികൾ വൈകിയത് എല്ലാ അംഗങ്ങളും അംഗീകരിച്ചാൽ മാത്രമേ നാറ്റോയിൽ പുതിയ അംഗങ്ങളെ ചേർക്കാൻ സാധിക്കൂ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ മുപ്പത്തി ഒന്നാമത് രാജ്യമായി ഫിൻലൻഡ് അംഗത്വം നേടിയിരുന്നു യുക്രൈനിലെ റഷ്യ അധീനവേഷത്തെ തുടർന്നാണ് സ്വീഡൻ അംഗത്വത്തിനായി അപേക്ഷിച്ചത് ഗുജറാത്തിലെ സബർമതിയിലെ നവീകരിച്ച കൊച്ചുറാബ ആശ്രമത്തിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലെത്തിയ ശേഷം മഹാത്മാഗാന്ധി സ്ഥാപിച്ച ആദ്യത്തെ ആശ്രമമാണിത് ചടങ്ങിൽ ആയിരത്തി ഇരുന്നൂറ് കോടിയുടെ ഗാന്ധി ആശ്രമ സ്മാരകത്തിന്റെ മാസ്റ്റർ പ്ലാൻ ലോഞ്ചിങ്ങും പ്രധാനമന്ത്രി നിർവഹിച്ചു ഗുജറാത്ത് വിദ്യാപീഠത്തിന്റെ സംരക്ഷണയിലാണ് ആശ്രമം നിലവിലുള്ളത് എഴുപത്തൊന്നാമത് സുന്ദരി പട്ടത്തിനുള്ള മത്സരത്തിൽ ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ ക്രിസ്റ്റ്യാന പിസ്കോവ ജേതാവായി ലെബനന്റെ യാസ്മീന സൈടൌൺ ആണ് രണ്ടാം സ്ഥാനത്തെത്തിയത് ഇന്ത്യയെ പ്രതിനിധാനം ചെയ്ത സിനി ഷെട്ടി അവസാന എട്ടിലെത്തിയെങ്കിലും അവസാന റൗണ്ടിൽ ഇടം നേടാൻ സാധിച്ചില്ല മുംബൈയിലാണ് ഇത്തവണത്തെ മത്സരങ്ങൾ നടന്നത് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ എഴുന്നൂറ് വിക്കറ്റുകൾ നേടുന്ന ആദ്യ പേസർ ഉത്തരം ജെയിംസ് ആൻഡേഴ്സൺ രാജ്യത്താദ്യമായി സമുദ്രവിഭവങ്ങൾ സംരക്ഷിക്കാൻ പ്രത്യേക സേനയ്ക്ക് രൂപം നൽകിയ സംസ്ഥാനം ഉത്തരം തമിഴ്നാട് രാജ്യത്തെ ആദ്യ ചെറുകിട എൽ എൻ ജി യൂണിറ്റ് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം മധ്യപ്രദേശ് അടുത്തിടെ വിധവാ പുനർവിവാഹ പ്രോത്സാഹന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഉത്തരം ജാർഖണ്ഡ് അരുണാചൽ പ്രദേശിൻ്റെ ഇരുപത്തിയേഴാമത്തെ ജില്ല ഉത്തരം ബിച്ചോം നാവികസേനയ്ക്കായി ഡിആർഡിഒ നിർമ്മിച്ച ചെറു നിരീക്ഷണ അന്തർവാഹിനി ഉത്തരം ഹൈ എൻഡ്യൂറൻസ് ഓട്ടോണോമസ് അണ്ടർ വാട്ടർ വെഹിക്കിൾ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡും യുഎസ് ഗാർഡും സംയുക്തമായി സംഘടിപ്പിച്ച നാവിക അഭ്യാസം സീ ഡിഫൻഡേഴ്സ് ടൂ തൗസൻഡ് ട്വൻറ്റി ഫോർ ഹരിയാനയുടെ പുതിയ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റത് ഉത്തരം നായബ് സിംഗ് സൈനി രണ്ടായിരത്തി നാലിലെ രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ജേതാക്കൾ ഉത്തരം മുംബൈ ഇതോടെ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പത് തൊഴിൽ വാർത്തയിൽ വന്ന എല്ലാ കറണ്ട് അഫയേഴ്സും ഡിസ്കസ് ചെയ്തിരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക താങ്ക്